ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റാണ് ആ ഡി എൽ എഡ് ഫസ്റ്റ് സെമസ്റ്ററിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് സൈക്കോളജി ചെയ്യുന്നത് ഏകദേശം മൂന്ന് പാർട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നാലാമത്തെ പാർട്ടാണ് നാലാമത്തെ പാർട്ട് തുടങ്ങുന്നത് പ്രശ്ന പരിഹരണം തൊട്ടിട്ടാണ് പ്രോബ്ലം സോൾവിങ്ങിന് അവിടുന്ന് തൊട്ടിട്ടാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് അപ്പോൾ അതുവരെയുള്ള വീഡിയോ മൂന്ന് പാർട്ടാക്കി ചെയ്തത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കിൽ പോയിട്ട് കാണാം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ഇങ്ങോട്ട് വരിക പിന്നെ എന്നാലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ലെക്ചർ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം അപ്പോൾ പ്രശ്ന പരിഹരണത്തെക്കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത് അഥവാ പ്രോബ്ലം സോൾവിങ് അപ്പോൾ ഈ പ്രശ്ന പരിഹരണത്തിൻ്റെ ഘട്ടങ്ങളുണ്ട് ഈ ഘട്ടങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രശ്ന പരിഹരണത്തിൻ്റെ ഘട്ടങ്ങൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരും അപ്പം അതിൽ ഘട്ടങ്ങൾ അഞ്ച് ഘട്ടങ്ങൾ ആറ് ഘട്ടങ്ങളാണ് ഉള്ളത് ആറ് ഘട്ടങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ ഒന്ന് പ്രശ്നം തിരിച്ചറിയാം രണ്ട് പ്രശ്നം നിർവചിക്കുക മൂന്ന് പരികൽപ്പന രൂപീകരിക്കുക നാല് പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക അഞ്ച് നിർവഹണം അല്ലെങ്കിൽ വിവരശേഖരണം ആറ് വിലയിരുത്തൽ അല്ലെങ്കിൽ അപഗ്രതനവും നിഗമനവും ഇങ്ങനെ ആറ് സ്റ്റെപ്പുകളായിട്ടാണ് പ്രശ്ന പരിഹരണ ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്താണ് പ്രശ്നം തിരിച്ചറിയാം അതായത് നമുക്കൊരു പ്രശ്നം തന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മളടുത്ത് കിട്ടിയാൽ അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാവാം ബോധവാന്മാരാവാം എന്താണ് പ്രശ്നം ഇതെന്തിനാണ് എന്തിനെ ബേസ് ചെയ്തിട്ടു കൊണ്ടുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം നേരിടാണ് ക്ലാസ് റൂമിൽ എന്തല്ല പകുതി കുട്ടികളും നമ്മളെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അതൊരു പ്രശ്നമാണ് അല്ലേ ഇനി ഉദാഹരണ സഹിതമാണ് നമ്മളവിടെ വ്യക്തമാക്കേണ്ടത് ഇനി രണ്ടാമത്തെ സ്റ്റേജ് പ്രശ്നം നിർവചിക്കുക അതായത് പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞു അല്ലേ ബോധവാന്മാരായി അതിനുശേഷം നമ്മൾ ചെയ്യണം പ്രശ്നം നിർവചിക്കണം പ്രശ്നം തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ സൂക്ഷ്മ തലത്തിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ പോവാം ഓക്കെ അത് എങ്ങനെയാണ് അതിനെ പ്രശ്നം വന്നത് ഇതിന് മുമ്പ് മറ്റു അധ്യാപകർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതോ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ മാത്രമാണോ കുട്ടികൾക്ക് മനസ്സിലാവായി സംസാരം ഇങ്ങനെയൊക്കെ എന്തെയ്യുക നമുക്ക് ആ ഒരു പ്രശ്നത്തെ നിർവചിക്കലാണ് സെക്കൻഡ് ഘട്ടം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് പരികല്പന രൂപീകരിക്കാം അതായത് പ്രശ്നമൊക്കെ നമ്മൾ എന്ത് ചെയ്തു രണ്ട് സ്റ്റെപ്പോടെ കംപ്ലീറ്റ് ചെയ്തു ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യണം പ്രശ്നം നമുക്ക് മനസ്സിലായി എന്താണ് ഇപ്പം എന്തെങ്കിലും പ്രശ്നം കുട്ടികൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ നമ്മളുടെ ഭാഷ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ പാഠഭാഗത്തിന് കുറച്ച് ടഫുള്ള പാഠമൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രശ്നമാവാം അങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം പിന്നെ പരികൽപ്പന രൂപീകരണം രൂപീകരിക്കണം അതായത് പരിഹാര മാർഗങ്ങൾ നമ്മൾ എന്താ എന്തെയ്യുക ഊഹിച്ചെടുക്കുക ഒരു കരി പരികൽപ്പന ഉണ്ടാക്കാം ഊഹിച്ചെടുക്കാം അപ്പോൾ അതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ക്ലാസ് റൂം അല്ലെ ക്ലാസ് മുറി തയ്യാറാക്കുക ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ ശില്പശാല ഉണ്ടാക്കുക അല്ലാതെ ഈ വീഡിയോ ക്ലാസ് കൊടുക്കുക വീഡിയോ ദൃശ്യങ്ങൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുക ഇങ്ങനെ നമ്മൾ എന്താണ് ഒരു ഊഹ ഉണ്ടാക്കുകയാണ് ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യൽ മനസ്സിലായില്ലേ അതായത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഊഹിച്ചെടുത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് റൂമിൽ പ്രാവർത്തികമാക്കേണ്ടത് ഏത് ദിവസമാണത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ന രീതിയിലാണത് ചെയ്യണത് ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ ആ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നാലാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇനി അഞ്ചാമത്തത് നിർവഹണം വിവരശേഖരണം അതായത് ക്ലാസ് റൂമിൽ ഈ രീതി അവതരിപ്പിച്ചിട്ട് എത്രത്തോളം എന്ത് ചെയ്യാം എത്രത്തോളം കുട്ടികളിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഈ ആശയം ഇപ്പോൾ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ കുട്ടികൾ സംസാരിക്കാതിരിക്കുന്നുണ്ടോ ശ്രദ്ധിക്കാ ശ്രദ്ധിച്ചിട്ട് ക്ലാസ്സിലിരിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ എന്താണ് നമ്മൾ വിവരം കളക്റ്റ് ചെയ്യുന്നത് നിർവഹണം അല്ലെങ്കിൽ വിവര ശേഖരണം എന്ന് പറഞ്ഞിട്ടുള്ള അഞ്ചാമത്തെ സ്റ്റെപ്പിലാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ആറാമത്താണ് ഒക്കെ കഴിഞ്ഞു വിവര ശേഖരണം വരെ കഴിഞ്ഞു ഇനി നമ്മളൊന്ന് വിലയിരുത്താം ഇപ്പോൾ എത്രത്തോളം പഴയതിൽ നിന്ന് എത്രത്തോളം കുട്ടികൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താം ഇങ്ങനെ ആറ് സ്റ്റെപ്പുകളിലായിട്ടാണ് പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ തന്നിട്ടുള്ളത് ഈ വിലയിരുത്തലിന്റെ കൂടെ തന്നെ അപഗ്രതനവും നിഗമനൊക്കെ ആറാമത്തെ സ്റ്റെപ്പിലാണ് വരുന്നത് കേട്ടോ അപഗ്രഥനം നടത്തണം നിഗമനം നമുക്ക് കിട്ടിയ കാര്യത്തിൽ നിന്ന് ഒരു നിഗമനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇന്ന കാര്യം കൊണ്ടാണ് കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വന്നത് അങ്ങനെ ഒരു സാധനം കുട്ടികളിലേക്ക് കൊടുത്തപ്പോൾ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരു നിഗമനം അവിടെ എത്തിച്ചു കൊടുക്കാം ഇത്രയാണ് പ്രശ്ന പരിഹരണ ഘട്ടത്തിലുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രശ്ന പരിഹരണ തന്ത്രങ്ങളാണ് അപ്പം നമ്മളിവിടെ ഒരു പ്രശ്നത്തെ നമ്മൾ കൊണ്ടുവന്നു അല്ലേ കുട്ടികൾക്ക് വേണ്ട പോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു ഒരു പ്രശ്നം അപ്പം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത് അപ്പോൾ പ്രശ്ന പരിഹരണ തന്ത്രങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട് കേസ് സ്റ്റഡി ക്രിയാഗവേഷണം എഴുതി വെക്കാം കേട്ടോ പ്രശ്ന പരിഹാരണ തന്ത്രങ്ങളിൽ ഹെഡിങ് കൊടുത്തിട്ട് എഴുതി വെക്കാം കേസ് സ്റ്റഡി ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് അടുത്തത് അഭിമുഖം ഇൻ്റർവ്യൂ ഇതൊക്കെ എന്താണ് ഗവേഷണ രീതികളാണ് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് ചിന്തിക്കാനുള്ളതാണ് ഗവേഷണ രീതികൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേസ് സ്റ്റഡി ക്രിയാ ഗവേഷണം അഭിമുഖം അടുത്തത് ചർച്ചാരൂപ ഇത് ഗവേഷണ രീതിയിൽ വരുന്ന പരീക്ഷണ സോറി ഗവേഷണ രീതിയിൽ വരുന്ന പ്രശ്ന പരിഹരണ തന്ത്രങ്ങളാണ് ഇനി അടുത്തത് ചർച്ചാരൂപങ്ങളാണ് ചർച്ചാരൂപങ്ങളിൽ വരുന്ന പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ സെമിനാർ സംവാദം പാനൽ ചർച്ച സിംബോസിയം ഇതാണ് ചർച്ചാ രൂപങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇതിൽക്ക് കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ നമ്മൾ ആഡ് ചെയ്യണം പ്രശ്നപരിഹരണ തന്ത്രങ്ങൾ ഇതും കൂടെ ഉണ്ടായാലാണ് ആ തന്ത്രങ്ങൾ കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് അതിലെ ഒന്നാണ് ശ്രമപരാജയ രീതി എന്താ ശ്രമപരാജയ രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണെന്നൊക്കെ ശ്രമ പരാജയ രീതി അവിടെ പറയുന്നുണ്ട് അതായത് നമുക്ക് എന്തെയ്യാം ഒരുപാട് ഒരു പ്രശ്നത്തിന് നമുക്ക് പലതരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റുമല്ലേ അതിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ട് തോന്നുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണെ ആദ്യം ഒരു രീതി ഒരു പ്രശ്ന പരിഹാര രീതി നമ്മൾ തിരഞ്ഞെടുക്കുക അത് ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നടക്കുന്ന അവിടെ നമ്മളെന്ത് ചെയ്യുക കൊണ്ടുപോയിട്ട് പ്രശ്നപരിഹാര മാർഗമായിട്ട് സ്വീകരിക്കുക അപ്പം അതിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടിയെന്ന് വരില്ല അതായത് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല ആ ഒരു സമയത്ത് ആ ശ്രമ പരാജയ രീതി ശ്രമപരാജയ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രശ്ന പരിഹരണ തന്ത്രം അവിടെ എന്ത് ചെയ്തോ ഫ്ലോപ്പായി അവിടെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവിടെ ഫെയിലായി എന്നൊക്കെ പറയാം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അവിടെ നിർത്തല്ല വേണ്ടത് അടുത്ത പരിഹരണ തന്ത്രം കൊണ്ടുവരിക അപ്പോൾ അതിലെന്തെങ്കിലും പരാജയപ്പെട്ടാൽ അതും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പരിഹാരണ മാർഗം കൊണ്ടുവരിക ഇങ്ങനെ എന്തെയാണ് ശ്രമപരാജയ രീതി അതായത് പരാജയപ്പെട്ടാൽ അടുത്ത ഒരു രീതി അവിടെ കൊണ്ടുവരിക ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് സെമിനാർ നമ്മൾ നടത്താൻ ഒരു പ്രശ്നത്തില് ആ പ്രശ്നത്തിൽ സെമിനാർ നടത്തിയിട്ട് വേണ്ട പോലെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സംവാദമാക്കാം അല്ലെങ്കിൽ പാനൽ ചർച്ച ആക്കാം ഇങ്ങനെ നമ്മൾ ഒന്ന് പരാജയപ്പെട്ടാൽ അടുത്ത രീതി കൊണ്ടുവരുന്നതാണ് ശ്രമപരാജയ രീതി കേട്ടോ ഇനി രണ്ടാമത്തേതാണ് അന്തർദൃഷ്ടി പഠനം അഥവാ ഉൾക്കാഴ്ച അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഉൾക്കാഴ്ച ഇതെന്താണ് ഒരു പ്രശ്നത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി പരിഹാരം നടത്തുന്നതിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയാം അന്തർദൃഷ്ടി പഠനം എന്ന് പറയാം അതായത് ഒരു പ്രശ്നത്തെ നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ കൂടെ നിന്നിട്ട് നമ്മൾ ആ പ്രശ്നത്തിന് പരിഹാര മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് എന്തു പറയാം അന്തർദൃഷ്ടി പഠനം എന്ന് പറയാം ഇനി മൂന്നാമത്തത് അൽഗോറിതാണ് അൽഗോറിത എന്ന് പറഞ്ഞാൽ നമുക്ക് കൊമേഴ്സ് പഠിച്ചവർക്ക് കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ കൊമേഴ്സും പഠിച്ചവർക്കൊക്കെ അൽഗോറിത എന്താണെന്ന് അറിയുന്നുണ്ടാവും കമ്പ്യൂട്ടർ പ്രോഗ്രാമിലുള്ള നമ്മളൊരു അൽഗോറിതം പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഈ അൽഗോറിതം എന്ന് പറഞ്ഞാൽ ഈ അൽഗോറിത കമ്പ്യൂട്ടറിൻ്റെ അൽഗോറിത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ആ ഒരു ഇതുതന്നെയാണ് ഇവിടെ ഉള്ളത് ഒരു കൃത്യമായിട്ടുള്ള എന്തുണ്ടാവും സ്റ്റെപ്പുകൾ ഉണ്ടാവും പ്രശ്ന പരിഹരണ തന്ത്രത്തിന് ആ സ്റ്റെപ്പുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രശ്ന പരിഹരണ ഘട്ടത്തിലേക്ക് എത്തുന്നതിനെയാണ് അൽഗോറിതം എന്ന് പറയുക ആ സ്റ്റെപ്പുകൾ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഒന്നും ഒഴിവാക്കാൻ പാടില്ല ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല അങ്ങനെ കറക്റ്റ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാർഗത്തിലൂടെ നമ്മൾ പ പ്രശ്ന പരിഹരണം നടത്തുന്നതിനെയാണ് അൽഗോറിതം എന്ന് പറയും അപ്പൊ മൂന്ന് രീതി പഠിച്ചു ശ്രമ പരാജയ രീതി അന്തർദൃഷ്ടി പഠനം മൂന്ന് അൽഗോറിതം ഇനി നാലാമത്തതാണ് ഹ്യൂരിസ്റ്റിക്സ് എന്ന് പറയും ഹ്യൂരിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നം നമ്മളെ കയ്യിൽ വന്നു നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഏറ്റവും ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലേ ഇന്ന കാര്യത്തിന് ഇതായിരിക്കും ഏറ്റവും സിമ്പിൾ എന്ന് നമ്മൾ എന്തെയും ആലോചിക്കും അങ്ങനെ ഏറ്റവും എളുപ്പമാർഗത്തിലൂടെ പ്രശ്നം പരിഹരണം നടത്തുന്നതിനെയാണ് ഹ്യൂരിസ്റ്റിക്സ് എന്ന് പറയാം ഹ്യൂരിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എളുപ്പ മാർഗ്ഗത്തിലൂടെ പ്രശ്ന പരിഹരണം നടത്തുന്നതിനെയാണ് ഹ്യൂരിസ്റ്റിക്സ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ നാല് പ്രശ്ന പരിഹരണ തന്ത്രങ്ങളാണ് പഠിച്ചത് ശ്രമ പരാജയ രീതി അന്തർദൃഷ്ടി പഠനം അൽഗോറിതം ഹ്യൂരിസ്റ്റിക്സ് ഇനി നമ്മൾ ആശയരൂപീകരണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് ആശയരൂപീകരണം ബ്രൂണറുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നോക്കാം ബ്രൂണർ ആശയ രൂപീകരണത്തെക്കുറിച്ച് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതായത് കൺസെപ്റ്റ് അറ്റൈമെൻറ്റ് മോഡൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് കൺസെപ്റ്റ് അറ്റൈമെൻറ്റ് മോഡൽ അതായത് ആശയദാന മാതൃക അപ്പോൾ ഈ ഒരു പുസ്തകപ്രകാരം അല്ലെങ്കിൽ ഒരു പ്രകാരം ആശയ രൂപീകരണത്തിന് നിരീക്ഷണം താരതമ്യം തരംതിരിക്കൽ നിഗമനത്തിൽ നിഗമനത്തിലെത്തൽ എന്നിങ്ങനെ നാല് സ്റ്റെപ്പുകൾ ഉണ്ട് എന്നാണ് ബ്രൂണർ പറഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് നിരീക്ഷണം അതായത് പ്രശ്നം അല്ലെങ്കിൽ ഒരു ആശയം നമ്മൾ രൂപീകരിക്കുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലെന്തൊക്കെയാണ് വേണം ഒന്ന് നിരീക്ഷണം അടുത്തത് താരതമ്യം തരംതിരിക്കൽ നിഗമനത്തിരത്തൽ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് നന്നായിട്ട് നിരീക്ഷിക്കുക എല്ലാ ഭാഗത്തും സംവേദനം എന്നൊക്കെ പറയാലോ അതാണ് ഇന്ദ്രിയങ്ങളുമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നിരീക്ഷിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താണ് അപ്പോൾ ഇനി അടുത്തത് താരതമ്യാണ് സെക്കൻഡ് എന്ന് പറയുന്നത് താരതമ്യം ഈ താരതമ്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ നിരീക്ഷണം നമ്മൾ മുന്നിലുള്ള അറിവുമായിട്ട് താരതമ്യം ചെയ്യാം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇത് താരതമ്യം ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തരംതിരിക്കലാണ് തരംതിരിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ കാര്യത്തിൽ ഇന്ന പ്രത്യേകത ഉള്ളതിന് ഒരു ഭാഗത്ത് തരംതിരിക്കാം ഇപ്പം നമ്മളൊരു പക്ഷിനൊക്കെ തരംതിരിക്കുമല്ലോ വലിയ പക്ഷി ചെറിയ പക്ഷി ചിറകുള്ളത് പറക്കുന്നവ ഇഴ് ഇഴാൽ നടക്കുന്നവ അങ്ങനെ എന്തു ചെയ്യുകയാണെങ്കിൽ നമ്മൾ പല തരത്തിൽ ഇനി അടുത്ത ാര്യങ്ങൾ നമ്മൾ തരംതിരിച്ചിന്ന് നമ്മൾ കുറച്ച് നിഗമനത്തിലെത്തും അല്ലെ അതാണ് ആശയരൂപീകരണത്തിലുള്ള ഘട്ടങ്ങൾ എന്നാണ് ബ്രൂണർ പറഞ്ഞു അതോടെ ആശയത്തിന്റെ കൺസെപ്റ്റ് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത വികാസാണ് പഠിക്കുന്നത് അപ്പോൾ ഭാഷാ വികാസത്തിലും ഇങ്ങനെ ഒരുപാട് ആളുകൾ കാഴ്ചപ്പാടായിട്ടും വന്നിട്ടുണ്ട് നോക്കുക ഭാഷാ വികാസം എന്ന് പറഞ്ഞാൽ ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധാണ് നമുക്ക് എന്ത് പറയാം ഭാഷാ വികാസം എന്ന് പറയാം നമുക്ക് എന്തിനും ഭാഷ വേണം അല്ലേ ഭാഷയില്ലാതെ നമുക്ക് എന്തറിയാൻ പറ്റില്ല മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല അപ്പം എന്താണ് ചെറിയൊരു നമ്മളെ ഭാഷയ്ക്ക് എന്ത് വേണം കൃത്യമായിട്ടുള്ള നമ്മൾ പഠിച്ചെടുത്തതാണ് ഭാഷ അല്ലേ നേരെ മറിച്ച് ചിന്ത ചിന്ത എന്ന് പറഞ്ഞാൽ ചിന്തയ്ക്ക് എന്ത് വേണ്ട പ്രത്യേകിച്ച് ഒരു ഭാഷയും വേണ്ട വേണ്ടല്ലോ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും ഭാഷ വല്ല അത് എഴുത്തും വായനയൊന്നും അറിയില്ല അപ്പം ഈ സമയത്തൊക്കെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കാൻ എന്ത് വേണ്ട പ്രത്യേകിച്ചൊരു ഭാഷ വേണ്ട എന്നാലോ നമ്മളെന്ത് ചെയ്യാണ് കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കണം ഒരു കാര്യത്തെക്കുറിച്ച് ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അവിടെ അവിടെന്ത് വേണം ഭാഷ വേണം ക്ലിയർ അല്ലേ ഒന്ന് പറഞ്ഞരാ ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധാണ് പറയുന്നത് അപ്പോ ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു ചിന്ത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്ത് വേണ്ട ഭാഷ വേണ്ട എന്നാലും ഉയർന്ന തലത്തിലേക്ക് വലുതായിട്ട് നമ്മൾ ആഴത്തിലേക്ക് ചിന്തിക്കാനും നമുക്ക് ഭാഷ വേണേനു ഓക്കെ അപ്പോൾ ഇതില് പറയുന്നത് നമ്മളെ ചിന്തക്ക് ചിന്തക്കടക്കം സ്റ്റെപ്പുകൾ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ചിന്തക്കുള്ള സ്റ്റെപ്പുകൾ ഇന്ദ്രിയാനുഭവം ഇന്ദ്രിയാനുഭവം നമ്മൾ നേരിട്ട് കാണുക അല്ലെങ്കിൽ കേൾക്കുക ഇങ്ങനെ എന്തെയ്യാണ് നമ്മൾ അനുഭവിച്ചറിയുക അടുത്തത് പ്രഥമ ധാരണ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക അടുത്ത സ്റ്റെപ്പ് ഓർമ്മ നമ്മൾ മുന്നേ എല്ലാ കാര്യങ്ങളേറ്റും ഓർമ്മ പുതുക്കുക അടുത്ത സങ്കല്പം ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സങ്കല്പുണ്ടാക്കിയെടുക്കുക ഇതൊക്കെ ചിന്തയിലുള്ളതാണ് ഇനി അടുത്തത് താരതമ്യം നമ്മൾ മുന്നേ കണ്ട കാര്യങ്ങളും ഇപ്പോൾ കണ്ട കാര്യങ്ങളും തമ്മിൽ എന്തൊക്കെയാണ് ഒരു കമ്പാരിസൺ ഒരു താരതമ്യം ചെയ്യാം അടുത്തതാണ് സമ്പ്രദ്യം അതായത് കൺസെപ്റ്റ് ആശയം നമ്മൾ എന്തൊക്കെയാണ് അവിടെ രൂപീകരിക്കുകയാണ് അടുത്തതാണ് യുക്തീകരണം അപ്പം യുക്തീകരണം എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കാം അപ്പം ഈ ഒരു രീതിയിൽ പറഞ്ഞത് എന്താണ് യുക്തീകരണം എത്തുമ്പോൾ അതായത് ഏറ്റവും അവസാന സ്റ്റെപ്പായിട്ടുള്ള യുക്തീകരണം എത്തുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഭാഷയറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ മൂർത്ത മൂർത്ത ചിന്തകളിൽ നിന്ന് അമൂർത്ത ചിന്തകളിലേക്ക് എത്തുമ്പോഴത്തേന് നമുക്ക് എന്ത് വേണം ഭാഷ അനിവാര്യമായിട്ട് വേണം മൂർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ളത് അല്ലേ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ മൂർത്ത വസ്തുക്കൾ എന്നൊക്കെ പറയാം അപ്പം മൂർത്ത അനുഭവങ്ങളിൽ നിന്ന് അമൂർത്ത അനുഭവങ്ങളിലേക്ക് അതായത് നമുക്ക് കാണാൻ പറ്റാത്തൊരു അനുഭവത്തിലേക്ക് ചിന്തിക്കുമ്പോത്തേനും നമുക്ക് എന്ത് വേണം ഭാഷ അനിവാര്യമാണ് എന്നാണ് ഭാഷാ വികാസത്തിൽ പറയുന്നത് ഇനി ഭാഷാ വികാസത്തെ കുറിച്ച് സ്കിന്നറുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ സ്കിന്നർ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഫസ്റ്റ് ചെറിയ കുട്ടികൾ കുട്ടികളെന്തെയും സ്കിന്നർ പറയുന്നതാണ് ഫസ്റ്റ് ചെറിയ നവജാത ശിശുക്കൾ കുറച്ചിങ്ങനെ വൾഡായി വരുമ്പോഴത്തിന് അതായത് ഒന്നോ രണ്ടോ മാസം പ്രായമാകുമ്പോഴത്തേന് എന്തെയ്യും അവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയൊക്കെ ചെയ്യും അല്ലേ അല്ലെങ്കിൽ കളിക്കുമ്പോഴൊക്കെ പറയും അപ്പോൾ ആ ഒരു സമയത്ത് അമ്മക്ക് ഒരുപാട് സന്തോഷമായിരിക്കും അമ്മൻ്റെ വിചാരം എന്താണ് അമ്മ എന്ന് വിളിക്കുകയാണ് അല്ലെങ്കിൽ എന്ന് വിളിക്കുകയാണ് എന്നാണ് അല്ലേ അത് കുട്ടികളിൽ എന്നിട്ട് എന്തെയും ഈ അമ്മ കുട്ടീനെ നല്ല തലഓടിയിട്ട് കുട്ടികളെ കെട്ടിപ്പിടിച്ചൊക്കെ ചെയ്യും എല്ലാവരോടും ഭയങ്കര സ്നേഹം സ്നേഹപ്രകടനം കാട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് കൂടുതൽ എന്തെയാണ് ഒരു പ്രചോദനം കിട്ടുകയാണ് ആ കുട്ടി കൂടുതൽ പിന്നെ എന്നുള്ള ഉച്ചാരണം അവര് വീണ്ടും വീണ്ടും ആവർത്തിക്കും ഈ സമയത്ത് കുട്ടിയുടെ കുട്ടിയുടെ അമ്മ എന്തെയും കുട്ടിക്ക് അമ്മ എന്നുള്ള വാക്ക് അല്ല അമ്മ എന്നാണെന്ന് പറയേണ്ടി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കും അപ്പോൾ ഇതെന്താണ് ഒരു പ്രചോദനം കുട്ടികൾക്ക് എന്താണ് ഒരു ഇൻഫോഴ്സ്മെന്റ് അവിടെ റീ എൻഫോഴ്സ്മെന്റ് ഒക്കെ നൽകുകയാണ് അപ്പോൾ ഈ കുട്ടികളടുത്ത് നിന്ന് നമുക്ക് എന്തുണ്ടാവും വീണ്ടും വീണ്ടും നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ എന്നുള്ള ഒരു പ്രതികരണം നമുക്ക് കിട്ടുമല്ലേ അപ്പോൾ സ്കിന്നർ പറയുന്നത് ചോദനം പ്രതികരണം പ്രബലനം ആവർത്തനം അനുകരണം ഇതിലൂടെയാണ് ഭാഷ വികസിക്കുന്നത് എന്നാണ് സ്കിന്നർ പറഞ്ഞു തന്നിട്ടുള്ളത് ചോദനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആ കുട്ടികൾ എന്തെയാണ് ചെറിയ ചെറിയ ഇത് എന്തെയ്യാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചോദനം എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അമ്മ എന്ന് പറയാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അവിടെ പ്രതികരണം നമുക്ക് തിരിച്ചിങ്ങോട്ട് റെസ്പോണ്ട് ഉണ്ടാവും അല്ലേ അമ്മ നമുക്ക് വിളിക്കാനും കുട്ടികൾക്ക് എന്തേ ഒരു താല്പര്യം ഉണ്ടാകും അപ്പം അടുത്തത് ആ കുട്ടികൾ എന്താണ് നന്നായിട്ട് അമ്മ എന്ന് പറയുമോ ഇല്ല ചെറിയ കുട്ടികളാണ് അവർ അല്ലെങ്കിൽ ഉമ്മ എന്നൊക്കെ പറയുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒന്നും കൂടെ ഒരു പ്രബലനം കൊടുക്കുക ഒരു ഒരു എന്താ പറയുക ഒരു അങ്ങോട്ടൊരു താങ്ങും കൊടുക്കുക എന്നൊക്കെ പറയില്ലേ ആ അവർക്ക് കൊടുക്കുമ്പോൾ അവരെയും അല്ലെങ്കിൽ ആവർത്തിക്കുക അതായത് താങ്ങും കൊടുക്കുക ആവർത്തനം നടത്തുക അപ്പം നമുക്ക് എന്തെയ്യും കൃത്യമായിട്ടുള്ള അനുകരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് അങ്ങനെ അവർ പഠിച്ച് പഠിച്ച അമ്മ എന്നുള്ള വാക്ക് ശരിക്കും ഉച്ചരിക്കുമല്ലേ അല്ലെങ്കിൽ ഉമ്മാ എന്നുള്ള വാക്ക് ഉമ്മാ പറലില്ല ഉമ്മന്നാ പറയലല്ലേ അപ്പോൾ ആ ഒരു അനുകരണം എത്തുമ്പോൾ തന്നെ കുട്ടി ഭാഷ കൃത്യമായിട്ട് പഠിക്കും എന്നാണ് പഠിച്ചു തുടങ്ങും എന്നാണ് സ്കിന്നർ പറഞ്ഞ് തന്നിട്ടുള്ളത് അപ്പോൾ സ്കിന്നർ ശയും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഭാഷ എന്താണ് വാചിക ശേഷിയാണ് അതായത് പറയാൻ പഠിക്കുന്നതാണ് ഭാഷ എന്നാണ് സ്കിന്നർ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അപ്പം അവിടെ എന്തെയും ശബ്ദങ്ങള് പദങ്ങൾ വാക്യങ്ങള് ഇതൊക്കെ എന്താണ് ഇവക്കൊക്കെ മോട്ടിവേഷൻ കൊടുത്താൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു സ്കഫോൾഡിങ് കൊടുത്ത കുട്ടികൾ എന്താണ് കൃത്യമായിട്ട് അവര് ഭാഷ പഠിക്കും എന്നാണ് സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി നമുക്ക് ആൽബർട്ട് ബന്ദൂര ഭാഷാ വികാസത്തിലെ എന്തൊക്കെ കാഴ്ചപ്പാടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം ആൽബർട്ട് ബന്ദുര ആൽബർട്ട് ബന്ദുര ഒരു സാമൂഹ്യ പഠന സിദ്ധാന്ത വ്യക്തിയാണ് സാമൂഹ്യ പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ദുര എഴുതി വയ്ക്കാം കേട്ടോ ആൽബർട്ട് ബന്ധൂര സാമൂഹ്യ പഠന സിദ്ധാന്തം ഇദ്ദേഹം എന്താണ് ഇദ്ദേഹം പറയുന്നത് കുട്ടികളെ ചുറ്റുപാടിലൂടെ നിരീക്ഷിച്ചിട്ട് അവരെന്നെ സ്വയം കുട്ടികൾ കുട്ടികളെന്തെയോ സ്വയം ഭാഷ പഠിക്കും എന്നാണ് ആൽബർട്ട് ബന്ധുര പറഞ്ഞു തന്നിട്ടുള്ളത് അതിൽ കുറച്ച് കാര്യങ്ങളാണ് സമ്മാനം സമ്മാനം ശിക്ഷ ഇതൊക്കെ എന്താണ് ഭാഷയെ സ്വാധീനിക്കുന്നവൻ പറഞ്ഞു നമ്മൾ ആവശ്യമില്ലാത്ത ഭാഷ വരുമ്പോൾ നമ്മൾ നമ്മളെന്തെയ്യും നമ്മളെ പാരൻസ് നമ്മളെ തല്ലും ശിക്ഷ കിട്ടും അല്ലെ അതെന്താണ് അങ്ങനെ പറയാൻ പാടില്ല എന്നൊരാശയം കുട്ടിയിലേക്ക് എത്തുകയാണ് ഇനിയോ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കയ്യടി ഒരു ജസ്റ്റ് ഒരു ബാക്കിൽ ഒരു തലോടൽ കൊടുത്താൽ തന്നെ അവർക്ക് എന്താണ് അവർ വലിയൊരു സമ്മാനം കിട്ടിയ പോലെയാണ് അപ്പം അതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും സംസാരിക്കാനുള്ള ഭാഷ പഠിക്കാനുള്ള ഒരു താല്പര്യം കിട്ടും അതാണ് ആൽബർട്ട് പന്തുരെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളെ ഹാൻഡ് ബുക്കിൽ സ്കിന്നറുടെയും ബന്ധൂരയുടെയും രണ്ട് വ്യത്യാസങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് സ്കിന്നർ പറയുന്നത് വ്യവഹാരവാദിയാണ് ആ ബന്ദൂര സാമൂഹ്യ പഠന സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ അത് തന്നെയാണ് ആ ടേബിളിൽ എന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടോ ഇനി നമുക്ക് അടുത്ത വികാസം വരുന്നത് സാമൂഹിക വികാസമാണ് സാമൂഹിക വികാസത്തിലും ആൽബർട്ട് ബന്ധുര പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാഴ്ചപ്പാട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സാമൂഹിക വികാസത്തിൽ എല്ലാതും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും തല തീരരുത് കേട്ടോ ഭാഷാ വികാസത്തിൽ ആൽബർട്ട് ബന്ധുര വന്നിട്ടുണ്ട് ഇവിടെ സാമൂഹിക വികാസത്തിലും ആൽബർട്ട് ബന്ധുര വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെഞ്ചാട്ടം എന്താ പറയുക ഇനി ചെഞ്ചാട്ടം അങ്ങനെ ചാടി പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ലെക്ചർ എഴുതിയവെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സിമ്പിളാവും നമുക്ക് നോക്കാം സാമൂഹിക വികാസത്തിൽ ആൽബർട്ട് ബന്ധുര എന്തൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് സാമൂഹിക വികാസത്തിൽ ആൽബർട്ട് ബന്ദുര കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അഡോൾസ് അഗ്രഷൻ അഗ്രഷൻ എ സോഷ്യൽ ലേണിംഗ് അനാലിസിസ് സോഷ്യൽ ലേണിംഗ് തിയറി ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആൽബർട്ട് ബന്ധൂര സാമൂഹിക വികാസത്തിൽ പറയുന്നത് കുട്ടികളെല്ലാം സമൂഹത്തിൽ നിന്നാണ് പഠിക്കുക അല്ലേ കുട്ടികൾ ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് സോഷ്യലാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഇതിൽ ഒരു ബാധകമാണ് ഒരു പാർട്ടാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ എന്തൊക്കെ പല രീതിയിലുള്ള വീഡിയോസ് കാണാറുണ്ട് അല്ലേ അല്ല സിനിമ സീരിയല് ടെലിഫിലിം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങൾ വഴി നമ്മൾ കാണുമ്പോൾ കുട്ടികളിൽ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അക്രമവാസന ഇങ്ങനത്തെ തെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ അതുമാത്രമല്ല ഈ ഒരു സീരിയൽ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്ത് അവിടെയൊക്കെ രക്ഷിതാക്കൾ മുതിർന്നവരുടെയൊക്കെ ആ ഒരു പെരുമാറ്റ രീതികളൊക്കെ എന്താണ് കുട്ടികൾ പഠിക്കുകയാണ് അതും അതും കൂടാതെ വീട്ടിൽ നിന്ന് സമൂഹം എന്ന് പറയുന്ന എന്താണ് എല്ലാതും ചേർന്ന ചേർന്നതാണല്ലേ അതിൽ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള പെരുമാറ്റ രീതികൾ അവർ ശരി ശരിക്കും ശ്രദ്ധിക്കും അയൽപ്പക്കാരുമായിട്ട് രക്ഷിതാക്കൾ എങ്ങനെയാണ് ഇടപെടുന്നത് അതൊക്കെ കുട്ടികളെന്തെയും കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് മനസ്സിൽ വെക്കും അതേ പോലെയാണ് കുട്ടികളും അനുകരിച്ച് ചെയ്യുക അപ്പോൾ ഈ ആൽബർട്ട് ബന്ദൂര ഇതൊക്കെ വ്യക്തമാക്കി തന്നിട്ടുള്ളത് ഒരു പരീക്ഷണത്തിലൂടെയാണ് ആ പരീക്ഷണം എന്ന് പറയുന്നത് അതിന്റെ പേര് ബോബോ പാവ പരീക്ഷണം എന്നാണ് ഈ പരീക്ഷണത്തിലൂടെയാണ് ആൽബർട്ട് ബന്ധുവർ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളത് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം ഒരു കുട്ടീനെന്ത ചെയ്യാണ് ഒരു കുട്ടിക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ആ വീഡിയോയിൽ എന്തെയ്യുണ്ട് ഒരു പാവക്കുട്ടി ഉണ്ട് ആ പാവക്കുട്ടീനെ ഒരു മനുഷ്യനെന്താണ് ഇട്ട് അടിക്കുക അതേപോലെ അതിന് ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അതീ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കുട്ടീനെ ഒരു റൂമൊക്കെ കൊണ്ടാക്കി ആ റൂമിൽ എന്താണ് ഒരുപാട് കളിപ്പാട്ടങ്ങൾ പലതരം ത്തിലുള്ള പാവങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട് അപ്പം കുട്ടിക്ക് ഇത് കാണുമ്പോൾ ആഗ്രഹം തോന്നുകയാണ് ആ കുട്ടി എടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ എന്തല്ല ആ റൂമിലുള്ള കളിപ്പാട്ടങ്ങളൊന്നും കുട്ടിക്ക് എത്തുന്ന ആ ഒരു സ്ഥലത്തല്ല അപ്പം കുട്ടികൾ ആ കുട്ടി എന്ത് ചെയ്യാണ് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കിട്ടുന്നില്ല കുട്ടി അവിടെ നിരാശപ്പെട്ടു എന്നിട്ട് കുട്ടിനെ മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ റൂമിലേക്ക് കൊണ്ടുപോയി അടുത്ത റൂമിലേക്ക് മറ്റു റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ എന്തുണ്ട് നമ്മൾ വീഡിയോയിൽ കണ്ട ആ ഒരു അതേ ഒരു പാവം അവിടെ ഉണ്ട് കുട്ടിക്ക് കിട്ടുന്ന സ്ഥലത്താണ് കുട്ടി അതിനെ കണ്ട എന്ത് ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് തോന്നുക വീഡിയോയിൽ നമ്മളൊരു കാര്യം കണ്ടിട്ടുണ്ട് അല്ലേ എൺപത്തെട്ട് ശതമാനം കുട്ടികളും ഈ പാവ കുട്ടിനെ ദ്രോഹിക്കുകയാണ് ചെയ്തതെന്നാണ് ആ പരീക്ഷണത്തിൽ ആൽബർട്ട് ബന്ധൂര പറഞ്ഞത് അതായത് കുട്ടി എന്തെയാണ് ആ ഒരു കാര്യം കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നൊരു കാര്യം കണ്ടിട്ട് ആ കുട്ടി 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 മനസ്സിലേക്ക് ഇന്ന സാധനം ദ്രോഹിക്കാൻ ആ ആ ആ ഒരു ഒരു സമയത്ത് റൂമിൽ വരുമ്പോൾ പാവനെ ശതമാനം കുട്ടികളും ാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പരീക്ഷണത്തില് വന്ന റിപ്പോർട്ടുള്ളത് കേട്ടോ അതേപോലെ നിരീക്ഷണ പഠനം എന്നുള്ളതും ആൽബർട്ട് ബന്ധുര കൊണ്ടുവന്നിട്ടുള്ളതാണ് നിരീക്ഷണ പഠന സിദ്ധാന്തം ഈ സാമൂഹിക വികാസം എന്ന് പറയുന്നത് നിരീക്ഷണ പഠനമാണ് എന്നാണ് ആൽബർട്ട് ബന്ധുര കൊണ്ടുവന്നിട്ടുള്ള ഒരാശയം അപ്പോൾ ഈ ഇതില് നമുക്ക് സാമൂഹിക വികാസത്തിൽ ഒരു നാലഞ്ച് സ്റ്റെപ്പുകളുണ്ട് ഒന്നാണ് മാതൃക നൽകൽ അല്ലെങ്കിൽ മോഡലിങ് അടുത്തത് ശ്രദ്ധ അറ്റൻഷൻ അടുത്തത് റിട്ടൻഷൻ റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തൽ അടുത്തത് മോട്ടർ റീപ്രൊഡക്ഷൻ മോട്ടർ റീപ്രൊഡക്ഷനിൽ വന്നത് ചാലക പ്രകടനം എന്നാണ് അടുത്തത് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ ഇങ്ങനെ അഞ്ച് സ്റ്റെപ്പുകളാണ് സാമൂഹിക വികാസത്തിലുള്ളതെന്നാണ് ആൽബർട്ട് ബന്ധൂര പറഞ്ഞു തന്നിട്ടുള്ളത് മോഡലിംഗ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ മാതൃക നൽകുക നമ്മളൊരു വീഡിയോ കൊടുത്തല്ല അതാണ് മോഡലിംഗ് മാതൃക നൽകുക എന്ന് പറയുന്നത് അടുത്തത് സ്റ്റെപ്പാണ് അറ്റൻഷൻ ശ്രദ്ധ കുട്ടികൾ ആ കാര്യത്തെ നിരീക്ഷിക്കുക കൃത്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിരീക്ഷിക്കാം അടുത്ത ഒരു അതായത് നിലനിർത്തുക അതായത് ആ ആശയം കുട്ടികളുടെ മനസ്സിൽ എന്തെയാണ് കുട്ടി മൈൻഡില് സെറ്റാക്കി വെക്കുകയാണ് ഇന്ന കാര്യമാണ് അതിനെ ചെയ്യേണ്ടി എന്ന് എന്ത് ചെയ്യുകയാണ് കുട്ടി അത് പഠിച്ചു വെക്കുകയാണ് അടുത്തത് മോട്ടർ റീപ്രൊഡക്ഷൻ അതായത് ചാലക പ്രകടനം അതായത് കുട്ടി പാവയെ കാണുമ്പോൾ അതിനെന്ത് ചെയ്യുക ദ്രോഹിക്കുക ഇങ്ങനെ ചെയ്യുക ഇടിക്കുക അങ്ങനെ അടിച്ചു പരുത്തുക അങ്ങനെയൊക്കെ ചെയ്യാണ് അതാണ് ചാലക പ്രകടനം അതായത് കുട്ടി ആ കണ്ട കാര്യം വെച്ചിട്ട് കുട്ടി അതിനെ ദ്രോഹിക്കുക അടുത്ത സ്റ്റെപ്പ് അഭിപ്രേരണ അല്ലെങ്കിൽ പ്രബലനം ഒരു മോട്ടിവേഷൻ കൊടുക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടി അത് നമുക്ക് സ്നേഹിക്കാനുള്ളതാണ് നമ്മളെ പാവ നമ്മളെ തിരിച്ചൊന്നും ചെയ്യില്ല ഇങ്ങനെ നമ്മൾ നല്ല കാര്യത്തിൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതുകൂടാതെ ആൽബർട്ട് ബന്ധുര അനുഭവാധിഷ്ഠിത പഠന സങ്കല്പം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അനുഭവങ്ങളിലൂടെയാണ് കുട്ടി സമൂഹത്തിലും എല്ലാ കാര്യത്തിലും പഠന സാധ്യമാക്കുന്നത് എന്നാണ് ആൽബർട്ട് ബന്ധുര പറഞ്ഞു തന്നിട്ടുള്ളത് ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട് ഒരു ഫാന് അതിൻ്റെ മോട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുക ഈ ഒരു കാര്യം കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ധാരണ ഉണ്ടാവും അതെന്താണ് ആ ഒരു ഇത് മാത്രം അവർക്ക് ആ പറഞ്ഞു പഠിച്ചല്ലെങ്കിൽ കേട്ട കാര്യം മാത്രമേ അറിയ അവർക്ക് അറിയുന്നുണ്ടാവും ു നേരെ മറിച്ച് അവർക്കൊരു ഫാൻ കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മോട്ടറൊക്കെ നിരീക്ഷിക്കുക അങ്ങനെ വീട്ടിൽ നമുക്ക് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാം അല്ലെ അപ്പോൾ ഇങ്ങനെ പുതിയ ഫാനൊക്കെ വെക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക അതെന്താണ് അനുഭവമാണ് കണ്ടറിഞ്ഞിട്ടുണ്ട് ആ കുട്ടി അതാണ് അനുഭവത്തിലൂടെ പഠിക്കുമ്പോൾ എന്താണ് ആ ഒരു കണ്ടറിഞ്ഞിൽ കുട്ടികൾക്ക് എന്തെയ്യും കൂടുതൽ യൂസ്ഫുൾ ആവും അല്ലേ ആ അതായിരിക്കും ചിലപ്പോൾ കുട്ടികളുടെ മൈൻഡിൽ എപ്പോഴും നിക്കുക അതാണ് അനുഭവാധിഷ്ഠിത പഠനം എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് എറിക്സണെ കുറിച്ചാണ് എറിക്സ് എറിക്സൺ പറഞ്ഞിട്ടുള്ളത് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തമാണ് നമുക്ക് പറഞ്ഞു അതായത് ഇത് മനോസാമൂഹ്യ വികാസ സിദ്ധാന്തമാണ് എറിക്സൺ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തത്തിന് എട്ട് ഘട്ടങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു പുസ്തകമാണ് ചൈൽഡ് ആൻഡ് സൈക്കോളജി എന്നുള്ള ഒരു പുസ്തകം റിക്സൻ്റെയാണ് ചൈൽഡ്ഹുഡ് ആൻഡ് സൈക്കോളജി വൺ വേർഡിനെ ചോദിക്കുന്നതാണ് റിക്സൻ്റെ ഈ പുസ്തകം കേട്ടോ അപ്പം ഈ എട്ട് ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം മനോസാമൂഹ്യ വികാസ സിദ്ധാന്തത്തിൻ്റെ എട്ട് ഘട്ടങ്ങൾ ഒന്നാമത്തതാണ് പ്രാഥമിക വിശ്വാസം രണ്ടാമത്തത് മുൻകൈയ്യെടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം മൂന്ന് ഊർജ്ജസ്വലത അപകർഷത അഞ്ച് സ്വാവബോധം റോൾ സംശയങ്ങൾ അടുത്തത് ആറാമത്തേത് ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഏഴ് സൃഷ്ടി അല്ലെങ്കിൽ മുരടിപ്പ് എട്ട് മനസ്സന്തുലനം അല്ലെങ്കിൽ തളർച്ച ഇങ്ങനെ എട്ട് സ്റ്റെപ്പുകളാണ് മനോസാമൂഹ്യ വികാസത്തിലുള്ളതെന്നാണ് പറയുന്നത് അപ്പം നോക്കുക ഓരോന്നും സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഒന്ന് പ്രാഥമിക വിശ്വാസം അതെന്താണ് ഒരു വയസ്സ് വരെയാണ് ഉണ്ടാവുക പ്രാഥമിക വിശ്വാസം അതായത് പുറത്തുള്ള കാര്യങ്ങളും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടി സ്വന്തമായിട്ട് നിരീക്ഷിച്ചിട്ട് എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു പ്രാഥമിക വിവരം കുട്ടിയുടെ മനസ്സിൽ കുട്ടി എന്ത് ചെയ്യാണ് എടുത്തു വെക്കുകയാണ് അത് ഒരു വയസ്സ് വരെയാണ് പ്രാഥമിക വിശ്വാസം ഉള്ളത് ഇനി രണ്ടാമത്തേത് സ്വാശ്രയത്ത அவா ஜாசிரயத்தையும் ജാള്യതയും സംശയവും എന്നാണ് അവിടെ തന്നിട്ടുള്ളത് അതായത് സ്വാശ്രയത എന്ന് പറഞ്ഞാൽ സ്വയം കുട്ടി എന്തെയാണ് പല കാര്യത്തിലേക്കും വരെയാണ് ഈ പ്രായം എന്ന് പറയുന്നത് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയാണ് കേട്ടോ അതായത് സ്വന്തമായിട്ട് ടോയ്ലറ്റ് പോവുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടി ആർജിച്ചിട്ടുണ്ടാവും ആ ഒരു സമയത്ത് ചില കുട്ടികൾക്ക് അതിനെന്ത് കഴിയൂല ചിലപ്പോൾ എന്ത് ചെയ്യും അവർ പുറത്ത് മുത്രയ്യിക്കാൻ പറ്റിയിട്ട് ട്രൗസർ കൂടെ ഒക്കെ മുദ്രയിക്കണ കുട്ടികളുടെ അല്ലെ ഇതൊക്കെ എന്താണ് മറ്റുള്ളവർ അറിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നതാണ് ജാള്യത ഓക്കെ അപ്പൊ അതവിടെ ഓർത്ത് വെക്കാം ഇനി മൂന്നാമത്തെ ഘട്ടമാണ് മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം ഇത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കാര്യത്തിന് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും ശാരീരികപരമായിട്ടും ബുദ്ധിപരമായിട്ടും ഭാഷാപരമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും വികാസം കൈവരിച്ചിട്ടുണ്ടാവും ഈ ഒരു പ്രായത്തിൽ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയാണ് അപ്പോൾ കുട്ടി സ്വന്തമായിട്ട് പല കാര്യങ്ങളിലും എന്തെയും ഒന്നും മുന്നും പിന്നും ആലോചിക്കാതെ അവരെന്തെയും കുറേ കാര്യങ്ങൾ ചെയ്യും ഈ സമയത്ത് ചിലപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും അതിനവർ മറ്റ് ആളുകളുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ ചീത്ത കിട്ടിയിട്ടുണ്ടാവും അത് ബാക്കിയുള്ളവർ കണ്ടിട്ടുണ്ടാകും ഈ സമയത്ത് കുട്ടിക്കെന്തെയും ഒരു കുറ്റബോധം തോന്നും അല്ലേ അതാണ് ഈ പ്രായത്തിൽ ഉണ്ടാവുക മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം ഇനി നാലാമത്തെ സ്റ്റെപ്പ് ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷത ഇത് ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഉണ്ടാവുക അപ്പോൾ ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഈ ഊർജ്ജസ്വലതയും അപകർഷതയും എങ്ങനെയാണ് നോക്കുക അപ്പോൾ ഈ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം സ്കൂൾ പഠനം എത്തിയിട്ടുണ്ട് അപ്പോൾ മുതിർന്നവരുടെ ലോകത്തിൽ അതായത് അതുവരെ എന്താണ് മുതിർന്നവർ അങ് പറയുന്ന അനുസരിക്കുക അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു അല്ലേ അതിനുശേഷം അവർ സ്കൂളിലേക്ക് എത്തി സമപ്രായക്കാരുമായിട്ട് കൂട്ടുകൂടൽ തുടങ്ങി അപ്പം സമപ്രായക്കാരുമായിട്ട് കൂട്ടുകൂടുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഊർജ്ജസ്വലരാകുന്നവർ അതാണ് ഈ ഘട്ടത്തിലുള്ളത് അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യൂല അവരെ കൂടെ കൂട്ടുകൂടല അങ്ങനത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നമാണ് അപകർഷത എന്നുള്ളത് ഇനി അഞ്ചാമത്തെ ാണ് സ്വബോധം അഥവാ റോ അല്ലെങ്കിൽ റോൾ സംശയങ്ങള് ഇത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെ കൗമാര കാലഘട്ടത്തെയാണ് ഈ ഒരു സ്വവബോധത്തിലുള്ളത് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ശാരീരികപരമായിട്ടും ശാരീരികപരമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും വളർന്നിട്ടുണ്ടാവും ലൈംഗിക പക്വത ആർജിച്ചിട്ടുണ്ടാവും ബുദ്ധിപരമായിട്ട് അവരെന്തെയുണ്ടാവും കുറച്ചും കൂടെ ഉയർന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും കുട്ടിയെല്ലാം എന്നാൽ മുതിർന്നതുമല്ല അവരല്ലേ അതായത് ആ ഒരു ശൈശവഘട്ടത്തിൽ നിന്നും ബാല്യ ഘട്ടത്തിൽ നിന്നൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ ഉയർന്നിട്ടുണ്ട് എന്നാൽ മുതിർന്നവരിലേക്ക് എത്തിയിട്ടുമില്ല അങ്ങനത്തെ ഒരു സ്റ്റെപ്പാണല്ലേ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ അപ്പൊ ഇതിന് രണ്ടിലും ഇടയിൽ കടന്നുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു സംശയം അവർക്ക് എന്തുണ്ടാവും ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതെന്തെയാണ് ഒരു സ്വന്തമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുള്ള അതെന്താണ് അവരുടെ റോൾ സംശയങ്ങളാണ് അതായത് സ്വന്തം അവരെന്ത് ചെയ്തിട്ടുണ്ടാവും എല്ലാതും ആർജിച്ച് സ്വവബോധം നടത്തിയിട്ടുണ്ടാവും അതായത് ഈ ഒരു പ്രായത്തുമ്പോൾ തന്നെ ഞാൻ ഇന്ന ആളാണ് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ സ്വന്തമായിട്ട് ബോധപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാലോ അവർക്കൊരുപാട് സംശയങ്ങളുണ്ടാവും അതാണ് റോൾ സംശയങ്ങൾ എന്ന് പറയുന്നത് ആ പ്രായത്തിലുള്ളതാണ് ഇനി അടുത്ത ഘട്ടം ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഇത് യൗവന കാലഘട്ടത്തിലാണുള്ളത് അതായത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒരു പ്രായത്തിൽ നമുക്ക് ഒരു എന്താ പറയാ നമ്മുടെ കൂടെ വേറെ ഒരാളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ് ആഴത്തിലുള്ള അടുപ്പും ഒറ്റപ്പെടൽ എന്ന ഒരു ആറാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് യൗവനഘട്ടത്തിൽ എന്താണ് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോകേണ്ട ആളാണ് അപ്പോൾ ഈ ആഴത്തിലുള്ള അടുപ്പം അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക മറ്റൊരു ബന്ധത്തിൽ എന്തെയാണ് മറ്റൊരു കുടുംബവുമായിട്ട് അവർ ആഴത്തിലുള്ള അടുപ്പുണ്ടാക്കിയെടുക്കുകയാണ് ഈ സമയത്ത് ചില അവർക്ക് എന്താണ് അവർ അവിടെ കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കും അല്ലേ കൂടുതൽ പക്വത ആർജിച്ച പോലെ അവർക്ക് തോന്നും എന്നാലോ ചില കാര്യത്തിലെ ചില ആളുകൾക്ക് അതിലും എന്താണ് എല്ലാത്തിനും പേടിച്ച് നിന്ന് എല്ലാത്തിനും ബാക്കോട്ട് പോകുന്ന ഉണ്ടാവും അതാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഓക്കെ ഇനി അതിലെന്താണ് ആഴത്തിലുള്ള അടുപ്പ് എന്ന് പറയുന്നത് നല്ല ആഴത്തിലുള്ള സ്നേഹമാണ് മറ്റേത് എന്താണ് എല്ലാത്തിനുമുള്ള ബാക്കേക്ക് നിൽക്കുന്ന ഒരവസ്ഥ അതാണ് ആറാമത്തെ സ്റ്റെപ്പിലുള്ളത് ഇനി ഏഴാമത്തെ പറയുന്നത് സൃഷ്ടി മുരടിപ്പ് സൃഷ്ടി അല്ലെങ്കിൽ മുരടിപ്പ് ഇതെന്താണ് മധ്യവയസ്സിലാണ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഇതുവരെയും നമ്മൾ എന്താണ് അതായത് ആറ് സ്റ്റെപ്പ് വരെ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചതും വളർച്ച പ്രാപിച്ചതൊക്കെ എന്നാലോ ഈ ഒരു സമയെത്തുമ്പോഴത്തേന് കുട്ടി കുട്ടികളല്ല വലിയവരായി മുപ്പത്തഞ്ച് വയസ്സെത്തി അല്ലേ അപ്പോൾ ഈ ഒരു സമയത്തുമ്പോൾ തന്നെ സ്വന്തം കാര്യത്തിൽ നിന്ന് അവർ ശ്രദ്ധ കൊടുക്കുന്നത് കൂടുതൽ പുതിയ തലമുറകൾക്കാണ് അത് അവരുടെ മക്കൾക്കാണ് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ തൻ്റെ അടുത്തുള്ള അറിവ് ും തൻ്റെ അടുത്തുള്ള അനുഭവങ്ങളും എല്ലാം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് ഓക്കെ അപ്പോൾ എന്താണ് ഈ ഒരു സമയത്ത് അവരെന്തേ പക്വതയുള്ള തരത്തിലുള്ള ജോലികളാണ് ചെയ്യുക അതായത് വലിയ വലിയ അവർക്ക് എന്തെയ്യും ആ ഒരു സമയമാകുമ്പോൾ തന്നെ എല്ലാ ജോലികളും അവർ പഠിച്ച് ഏകദേശം സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അവരെന്തെയാണ് കൃത്യമായിട്ട് പക്വത തരത്തിലുള്ള ജോലികൾ അവർ ചെയ്യാണ് ഇനി അവിടെ അതിനു സാധിക്കാത്തവരെന്തേയും ഒരു മുരടിച്ചിരുന്ന് ഇരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ അതാണ് പറയുന്നത് ഇനി എട്ടാമത്തെ സ്റ്റെപ്പ് മനസ്സന്തുലനം അല്ലെങ്കിൽ തളർച്ച ഇത് മധ്യ വയസ്സ് മുതൽ അതായത് അറുപത് വയസ്സ് മുതൽ അതിനുശേഷമുള്ള പ്രായമാണ് മനസ്സന്തുലനം അല്ലെങ്കിൽ തളർച്ച വരുന്നത് അതായത് മനസ്സന്തുലനം എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിക്ക് അതായത് ഇതുവരെ ജീവിച്ചതിൽ നല്ല നല്ല എന്താ ചെയ്തിട്ടുണ്ട് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സമൂഹത്തിലും വീട്ടിലും നാട്ടിലും എല്ലായിടത്തും നല്ലൊരു വ്യക്തിത്വം ആളുകളെ കൊണ്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് പറയിപ്പിച്ച ഒരു വ്യക്തി കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തുമ്പോൾ സമാധാനം എടുത്തിട്ടുണ്ടാവും അല്ലെ മറ്റൊരാളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് തൻ്റെ ബാധ്യതകളൊക്കെ സ്വന്തം മക്കളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്താണ് സ്വന്തം മനസ്സൊക്കെ ശാന്തമാണ് അതാണ് മനസ്സന്തുലനം എന്നാലോ ഇങ്ങനെയൊന്നും കഴിയാതെ വല്ലാതെ ബാക്കോട്ട് നിന്നിട്ട് എല്ലാതും ഇങ്ങനെ വെറുതെ ജീവിച്ചു പോയ ആൾക്ക് എന്തുണ്ടാവും ആ സമയത്ത് തളർച്ചയ്ക്ക് തോന്നും ഇല്ലേ അത്രയാണ് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ എട്ട് സ്റ്റെപ്പുകൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ ഏതായിരുന്നു പഠിച്ചിരുന്നത് ഓർമ്മയില്ലേ സാമൂഹിക വികാസമായിരുന്നു ഇനി അടുത്ത വികാസം പറയുന്നത് സാൻമാർഗിക വികാസാണ് സാമൂഹ്യം കഴിഞ്ഞ സാൻമാർഗികം സാൻമാർഗിക വികാസം എന്ന് പറഞ്ഞാൽ മോറൽ ഡെവലപ്മെന്റ് ഇതിന് മൂന്ന് തലങ്ങൾ ഉണ്ട് ഓരോന്ന് എഴുതി വെക്കണം കേട്ടോ മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് പ്രാഗ് യാഥാസ്ഥിത സദാചാര തലം ഒന്നും കൂടെ പറഞ്ഞു തരാ ശരിക്കുതട്ടോ പ്രാഗ് യാഥാസ്ഥിത സദാചാര തലം രണ്ടാമത്തത് യാഥാസ്ഥിത സദാചാര തലം മൂന്നാമത്തത് വരുന്നത് യാഥാസ്ഥിതാനന്തര സദാചാര തലം അപ്പൊ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണുള്ളത് അപ്പൊ പ്രാഗ് എന്ന് പറഞ്ഞാല് പൂർവ ഒന്നാമത്തെ നോക്കുകയാണ് പൂർവ യാഥാസ്ഥിത സദാചാര തലം അല്ലെങ്കിൽ പ്രാഗ് യാഥാസ്ഥിത സദാചാര തലം ഇതിലും എന്താ പറയുന്നത് എന്ന് വെച്ചാൽ സമൂഹത്തിൽ എന്തൊക്കെയാണ് ഇടപെട്ടിട്ട് അവിടെയുള്ള സന്മാർഗങ്ങളെക്കുറിച്ച് അതായത് നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ സ്റ്റെപ്പിൽ ഇതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പ് വീണ്ടുവാക്കിയിട്ടുണ്ട് അതായത് ഒന്നാമത്തെ എല്ലാത്തിലും എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ഡിവൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ ഒന്നാമത്തിലുള്ള രണ്ട് ഉപഘട്ടങ്ങളാണ് ഒന്ന് ശിക്ഷണം ശിക്ഷയും അനുസരണം യും അതായത് നമ്മൾ എന്ത് ചെയ്യാണ് സന്മാർഗികളാണ് അതായത് നല്ല കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാകാണ് അല്ലേ ഈ സമയത്ത് അതിലുള്ള ശിക്ഷയും അനുസരണയ്ക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും നേടിയെടുത്തിട്ടുണ്ടാവും അതിപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് കളിപ്പാട്ടം വേണം അടുത്തുള്ള കുട്ടീൻ്റെ കളിപ്പാട്ടം തട്ടിപ്പറിച്ചു വാങ്ങാണ് ആ സമയത്ത് നമ്മുടെ ചെയ്യും കുട്ടീനെ തച്ചിട്ട് അത് നമ്മളിതെല്ലാം അത് ഓൻറ്റേതാണ് ഓനിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ശിക്ഷ നമ്മൾ കൊടുക്കും അല്ലേ നേരെ മറിച്ച് അനുസരണം എന്താണ് നമ്മൾ നല്ല രീതിയിൽ അനുസരിച്ചിട്ട് ആ രക്ഷിതാക്കൾ ആദ്യം പറഞ്ഞാൽ അത് ഓൻറ്റതാണ് അത് ഓനിക്ക് കൊടുക്കുക നല്ല രീതിയിൽ പറഞ്ഞല്ലോ അത് അനുസരണിയായി ഇനി രണ്ടാമത്തെ ഉപഘട്ടം എന്ന് പറയുന്നത് പ്രായോഗികമായ ആപേക്ഷികത്വം അതായത് കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഘട്ടത്തിൽ അവർ നേടിയെടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ഒരാളെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രായോഗികമായ ആപേക്ഷികത്വത്തിൽ അതായത് എന്താ ബോധിപ്പിക്കാൻ വേണ്ടി അവന് നല്ല കാര്യങ്ങൾ ബാക്കിയുള്ളവരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അതൊക്കെ ഈ പ്രായോഗികമായ ആപേക്ഷികത്വത്തിൽ വരുന്നതാണ് ഇനി ഒന്നാമത്തത് കഴിഞ്ഞ് ഒന്നാമത്തെ പ്രാഗ് യാഥാസ്ഥിത സദാചാര തലയിരുന്നു അതിനെ നമ്മൾ രണ്ടാക്കി തിരിച്ചു ശിക്ഷയും അനുസരണയും അടുത്തത് പ്രായോഗികമായ ആപേക്ഷികത്വം ഇനി രണ്ടാമത്തെ സ്റ്റേജ് യാഥാസ്ഥിത സദാചാര തലം ഇതിൽ സമൂഹത്തിലെ ആചാരങ്ങളെയും അതേപോലെ മര്യാദകൾ അവിടെ വരുന്ന ഓരോ ചട്ടങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തി പൂർവമായിട്ട് പഠിച്ചിട്ടുണ്ടാവും അപ്പം അതിനെയാണ് യാഥാസ്ഥിത സജാതാര തലം എന്ന് പറയാം അപ്പോൾ ഇതിന് വീണ്ടും രണ്ടാം സബ് ആക്കി തിരിച്ചിട്ടുണ്ട് ഒന്നാണ് അന്തർവൈയക്തിക സമന്വയം ഇതിൽ അന്തർവൈയക്തിക സമന്വയത്തിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ അതേപോലെ തന്നെയാണ് ഇതും അതായത് മറ്റൊരാളെ മറ്റൊരാളുടെ കണ്ണിൽ നമ്മൾ നല്ല കുട്ടിയാണ് നല്ല പെൺകുട്ടിയാണ് നല്ല ആൺകുട്ടിയാണെന്ന് പറയിപ്പിക്കാം അതാണ് ഈ ഒരു ഘട്ടത്തിൽ വരിക ഗുഡ് ബോയ് നൈസ് ഗേൾ റിലേഷൻ എന്നാണ് അവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് അവരെന്തെയോ ഇത് നേടിയെടുക്കാനും വേണ്ടി അവർ പല കാര്യങ്ങളും അവരെ കണ്ടിട്ട് ചെയ്യിപ്പിക്കും ചെയ്യും അതാണ് അന്തർ വൈയക്തിക സമന്വയത്തിൽ വരുന്നത് ഇനി രണ്ടാമത്തെ സബ് എന്ന് പറയുന്നത് സാമൂഹിക സുസ്ഥിതി പാലനാണ് അതായത് സമൂഹത്തിലുള്ള ചിട്ടകളെയും ചട്ടങ്ങളെയും ഒക്കെ കുറിച്ചിട്ട് എന്തെയാണ് പഠിച്ചിട്ട് അതിനോട് ഇണങ്ങി ഇണങ്ങിച്ചേരുന്നതാണ് സാമൂഹിക സുസ്ഥിതി പാലനം എന്ന് പറയാം ഒരു ജീവിതത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ് വരുത്തുക അതൊക്കെ എന്താണ് അതായത് ഒരു ഇണങ്ങി ഇണങ്ങിച്ചേരുന്നതിനെയാണ് ഈ സ്റ്റെപ്പിൽ പറയുന്നത് അപ്പോൾ രണ്ടാമത്തേതിലും രണ്ട് സബ് കഴിഞ്ഞു ഇനി മൂന്നാമത്തേത് യാഥാസ്ഥിത യാഥാസ്ഥിതാനന്തര സദാചാര തലമാണ് ഇതിൽ പറയുന്നത് അവിടെയുള്ള സദാചാര മൂല്യങ്ങളെ പറ്റുക കൃത്യമായിട്ട് വ്യക്തി ബോധവാനായിട്ടുണ്ടാവും നമ്മളെ മനസാക്ഷിക്ക് എന്താണോ കൃത്യമായിട്ട് ശരിയാണെന്ന് തോന്നിയത് അവർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതിലും രണ്ട് ഉപസബുകളായിട്ട് വന്നിട്ടുണ്ട് സബുകളായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ നിയമപരം അതായത് അവിടെ കൃത്യമായിട്ട് ആ ഒരു വ്യക്തി നിയമങ്ങളെക്കുറിച്ചും ഒക്കെ ബോധവാന്മാരാണ് നിയമങ്ങൾ മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു ബോധം ഒരു വ്യക്തി കൃത്യമായിട്ട് നേടിയിട്ടുണ്ടാകും അടുത്ത രണ്ടാമത്തെ സബ് എന്ന് പറയുന്നത് സാർവജനീന സദാചാര തത്വം ഇതിൽ പറയുന്നത് ന്യായം നീതി സമത്വം ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സമൂഹത്തിൽ എന്തിനാണ് ന്യായം എന്തിനാണ് നീതി ഉള്ളത് എന്തിനൊക്കെയാണ് സമത്വം വേണ്ടത് ഇതൊക്കെ ഒരു വ്യക്തി കൃത്യമായിട്ട് അറിവ് വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും അത്രയാണ് സാന്മാർഗിക വികാസത്തിൽ പറഞ്ഞു നിന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് സാന്മാർഗിക വികാസം ഇനി ഇതിൻ്റെ ഒരു ടേബിൾ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പേജിലുണ്ട് ഒരു ടേബിൾ ആക്കിയിട്ട് തന്നിട്ടുണ്ട് അത് വായിച്ചാൽ കൂടുതൽ സിമ്പിൾ ആകട്ടെ ആ പാരഗ്രാഫ് നീട്ടി വാലി ആരും വാൽ വായിക്കണം എന്നില്ല അപ്പോൾ ആ ഒരു ടേബിൾ നോക്കിയാലും മതി ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഉൾപ്പെടുത്താനുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഏറ്റവും അവസാന പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ചോദിക്ക് കമൻറ്റ് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ